ഭാഷാ പൈതൃകം എല്ലാവർക്കും കുറ്റമറ്റ രീതിയിൽ പകർന്നു കിട്ടിയെന്ന് വരില്ല. നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ഭാവി എന്താവുന്നൊന്നും എനിക്കറിയത്തില്ല. ശബ്ദോൽപാദനത്തിനായി ഉച്ചാരണാവയവങ്ങൾ സ്പർശിക്കുന്ന സ്ഥാനമാണ് ഉച്ചാരണ സ്ഥാനം. ഈ ഭാഗത്ത് ഭാഗികമായോ പൂർണമായോ സ്പർശിച്ച് ശബ്ദമുണ്ടാക്കുന്നു. ശബ്ദോൽപാദനത്തിന് ഉച്ചാരണ അവയവത്തിന്റെയും ഉച്ചാരണ സ്ഥാനത്തിന്റെയും ഒന്നിച്ചുള്ള പ്രവർത്തനം ആവശ്യമാണ്. വർണ്ണോച്ചാരണത്തിൽ നിശ്വാസവായു വായിനുള്ളിലുള്ള ചില സ്ഥാനങ്ങളിൽ തടഞ്ഞിട്ട് അവ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് വരുന്നതിന്റെ ക്രമമനുസരിച്ച് വർണ്ണങ്ങളെ കണ്ഠ്യം, താലവ്യം, മൂർധന്യം, ദന്ത്യം, ഓഷ്ഠ്യം എന്ന് വിഭാഗിച്ചിരിക്കുന്നു. ഒന്നാമതായി കണ്ഠം അഥവാ തൊണ്ട ഉച്ചാരണ സ്ഥാനമാകുന്ന വർണ്ണങ്ങളും ആ വർണ്ണങ്ങൾ ഉപയോഗിച്ചുള്ള ചില വാക്കുകളും എങ്ങനെ ഉച്ചരിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക. ക, ഖ, ഗ, ഖ, ങ. കരം, ഖഗം, ഗായകൻ, ഘടികാരം. രണ്ടാമതായി താലു അഥവാ അണ്ണാക്ക് ഉച്ചാരണ സ്ഥാനമാക്കുന്ന വർണ്ണങ്ങളും അവ ഉപയോഗിച്ചുള്ള ചില വാക്കുകളും എപ്രകാരമാണ് ഉച്ചരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ച, ഛ, യ, ഝ, ഞ. ചമയം, ഛായ, ജലം, ഝഷം, ഞണ്ട്. മൂന്നാമതായി മൂർധാവ് അതായത് മുകളിലെ അണകൾക്ക് മധ്യയുള്ള വായുടെ മേൽത്തട്ട് ഉച്ചാരണ സ്ഥാനമാക്കുന്ന വർണ്ണങ്ങളും അവ ഉപയോഗിച്ചുള്ള ചില വാക്കുകളും ഉച്ചരിക്കുന്നത് എങ്ങനെയെന്ന് കേൾക്കാം. ട, ഠ, ദ, ഠ, ണ. കുട, കഠിനം, ഗരുഡൻ, നിഗൂഢം, വീണ. നാലാമതായി ദന്തം അഥവാ പല്ലിനെ ഉച്ചാരണ സ്ഥാനമാക്കുന്ന വർണ്ണങ്ങളും അവ ഉപയോഗിച്ചുള്ള ചില വാക്കുകളും കേൾക്കാം. ത, ധ, ദ, ധ, ന. തരണം, കഥ, കഥനം, ധനം, നന്ദി. അഞ്ചാമതായി ഓഷ്ടം അഥവാ ചുണ്ടിനെ ഉച്ചാരണ സ്ഥാനമാക്കുന്ന വർണ്ണങ്ങളും അവ ഉപയോഗിച്ചുള്ള വാക്കുകളും എങ്ങനെ ഉച്ചരിക്കുന്നു. ഭ, ബ, ഭ, മ. പണം, ഭണം, ബലം, ഭാരതം, മയിൽ. ഭാഷാ പഠനത്തിന്റെ പ്രധാന ഘടകമാണ് ഉച്ചാരണം. ശബ്ദം പുറപ്പെടുവിക്കുന്ന രീതിക്ക് ഉച്ചാരണം എന്ന് പറയുന്നു. ഭാഷാ ശബ്ദോച്ചാരണത്തിന് സഹായിക്കുന്ന അവയവങ്ങൾ രണ്ടു വിധമുണ്ട്. ചലന സ്വാതന്ത്ര്യമുള്ളവയും ചലന സ്വാതന്ത്ര്യമില്ലാത്തവയും. ചലന സ്വാതന്ത്ര്യമുള്ളത് നാവും ചലന സ്വാതന്ത്ര്യമില്ലാത്തത് പല്ലും. ഏറ്റവും ചലന സ്വാതന്ത്ര്യമുള്ള നാവ് വായുടെ അടിഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. നിശ്വാസവായുവിനെ തടഞ്ഞു നിർത്തുന്നത് ചുണ്ടുകളാണ്. നാസാദ്വാരങ്ങൾ അവസാനിക്കുന്നത് തൊണ്ടയിലാണ്. അവിടെയാണ് നാക്കിന്റെ പിൻഭാഗം ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് വായുടെ മേൽഭാഗത്തു നിന്ന് കീഴ്ഭാഗത്തേക്ക് തൂങ്ങിക്കിടക്കുന്ന മാംസളമായ അവയവമാണ് ചെറുനാക്കുംഹ്വാതലം എന്നിങ്ങനെ നാവിന് സ്ഥാനങ്ങൾ. വായുടെ മേൽത്തട്ടിനെ ഊന്, കഠിനതാലു, മൃതതാലു എന്ന് മൂന്നായി വിഭജിച്ചിരിക്കുന്നു. സാധാരണയായി നീണ്ടു നിവർന്നിരിക്കുമ്പോൾ ജിഹ്വാഗ്രത്തിന് നേരെ മുകളിൽ വായുടെ മേൽക്കത്തിൽ മുൻഭാഗത്ത് കാണുന്ന ഭാഗം ഊന്, ജിഹ്വാഗ്രത്തിന് മുകളിലായി കാണുന്ന ഭാഗം കഠിനതാലു, ജിഹ്വാഗ്ര മൂലത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന തൊണ്ടയുടെ ഭാഗത്ത് താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന കുഴലാണ് കണ്ഠനാളം. കണ്ഠനാളത്തിന്റെ ആദ്യഭാഗം കണ്ഠനാള ശീർഷം, അടിഭാഗം കണ്ഠനാള പദം. കണ്ഠനാളം രണ്ടായി പിരിഞ്ഞ് ഇരു ശ്വാസകോശങ്ങളിലേക്കും പ്രവേശിക്കുന്നു. ഭാഷാ പഠനത്തിൽ ഉച്ചാരണത്തിനുള്ള പ്രാധാന്യം മനസ്സിലാക്കി ഉച്ചാരണ വൈകല്യങ്ങൾ നമുക്ക് ഒഴിവാക്കി ശാസ്ത്രീയ ബോധത്തോടെ നമ്മുടെ ഭാഷയിലെ അക്ഷരങ്ങളും വാക്കുകളും ഉച്ചരിച്ച് പഠിക്കാം. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോർ മോർ വീഡിയോസ്.